കീർത്തനം 51:15. കർത്താവെ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആരാധിക്കട്ടെ. കർത്താവെ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആരാധിക്കട്ടെ. എഫേസസ് 5:19. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിനെ നമ്മൾ എത്രമാത്രം വിശുദ്ധമായിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നത്? അൽഫോൻസ് ഏട്ടൻ്റെ ലൈഫിൽ നടന്ന കാര്യമാണ്. ഒരു ദിവസം അൽഫോൻസ് ഏട്ടൻ വിശുദ്ധ ഏട്ടനാണ്. അപ്പോൾ ചേട്ടൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാട്ട് പാടുക, പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് പാട്ട് കേട്ടോണ്ടിരുന്ന ഒരാൾ പറഞ്ഞതാണേ, അൽഫോൻസ് ഏട്ടൻ പാട്ട് പാടി കരുണാമയനെ എന്നുള്ള പാട്ട് പാടി, പാട്ട് പാടി കഴിഞ്ഞിട്ട് പാട്ട് പാടി പാട്ട് അങ്ങ് പാടി തീർന്നപ്പോൾ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും 2 മിനിറ്റ് സൈലൻസ് ആണ്. എല്ലാവരും ആരൊന്നും മിണ്ടാതെ പാട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് കയ്യടി തുടങ്ങി, ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നതിന് കയ്യടി. പാട്ട് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് സൈലൻസിലേക്ക് എല്ലാവരും പോയി അറിയാതെ തന്നെ. അതാ പാട്ടിൻ്റെ ഗ്രേസ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ സംസാരിക്കുമ്പോഴും ചില ആൾക്കാർ പാടുമ്പോഴും ഒക്കെ ചില ആൾക്കാർ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളെന്തുകൊണ്ടത് ചെയ്യാതിരിക്കുന്നത്? ചില അത് അവരവരുടെ നാവിനെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട്, വിശുദ്ധമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു അഭിഷേകം ഉണ്ടാകുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു അഭിഷേകം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അഭിഷേകം ഉണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഗ്രേസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ നാവ് കൊണ്ട് കള്ളം പറയാറുണ്ടോ? ഏഷണി പറയാറുണ്ടോ? മുറുമുറുക്കാറുണ്ടോ? വചനം പറയും, സുഭാഷിതം 21:6. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് മരണത്തിന്റെ കെണിയാണ്, പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയാണ്. നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി കള്ളം പറയാറുണ്ടോ? തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും കള്ളം പറയാറുണ്ടോ? സുഭാഷിതം 25:23. വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി പറയുന്ന നാവ് രോഷവും. ഏഷണി രോഷം കൊണ്ടുവരുന്നു. ജ്ഞാനം 1:11. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്, മുറുമുറുക്കരുത്. പരദൂഷണം പറയരുത്. രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. സങ്കീർത്തനം 39:1. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാനിടും. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. നമ്മുടെ ജീവിതത്തിലെ നാവ് ആണ് പലപ്പോഴും പല പല തിന്മകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാര്യമായിട്ടിരുന്ന് ഗോസിപ്പ് പറയുന്ന സമയത്തായിരിക്കും, ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയുന്ന സമയത്തായിരിക്കും, ആ കുറ്റത്തിൻ്റെ ബാക്കിയായിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും പല അശുദ്ധമായ പാപങ്ങളിലേക്കും ഒക്കെ പോയി വീഴുന്നത്. നാവ് എപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും, നമ്മുടെ ചെവിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുവേ. നാവിൻ്റെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പാടും വരുന്നതേ. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്നിങ്ങനെ പലപ്പോഴും ആഗ്രഹിക്കുകയും ഒരുപാട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ തോറ്റു പോകുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളിങ്ങനെ മറ്റു കൂട്ടുകളെ പെടുന്നു, അല്ലെങ്കിൽ കൂട്ടുകെട്ടിലേക്കൊക്കെ തെറ്റിപ്പോകുന്നു, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ തെറ്റിപ്പോകാൻ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നാവിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. യാക്കോബ് 3:2. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മൾ നാവിനെ നിയന്ത്രിച്ചാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് വചനം പറയുന്നത്. 10 പേരുടെ കൂടെ കൂടുമ്പോൾ അവർ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോൾ ഒന്ന് സൈഡിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് കുറ്റം പറയാൻ കൂടും, കുറ്റം പറയാൻ നമ്മൾ കൂടും. അതൊരു തെറ്റാണ് അല്ലേ? കുറേ പേര് തെറി പറയുന്നു, തെറി പറയുന്ന കൂട്ടത്തിൽ സൈഡിൽ കൂടെ ചെറുതായിട്ടൊരു തെറി നമ്മൾ പറഞ്ഞു പോകും. ഈ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, ഈ ചെറിയ ചെറിയ തെറികൾ, ചെറിയ ചെറിയ കുറ്റങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അതൊക്കെ ഭയങ്കര ഒരു ശക്തിയാണേ, ഭയങ്കര ഒരു ശക്തി നമ്മുടെ ബാക്കി എല്ലാ അവയവങ്ങളിലേക്കും നമുക്ക് കിട്ടും.